ഹീറോമാരെ കണ്ടുവരികയാണ്. ലളിത ചേച്ചിക്ക് അത് അനുഭവം അറിയാം. പ്രേംനസി സാർ സെറ്റിൽ വരുന്നതാരും അറിയാറില്ല. പ്രേംനസി സാർ വെയിറ്റ് ചെയ്യുന്നത് വലിയ വിഷയമൊന്നുമല്ല. അദ്ദേഹം കാത്തിരിക്കുന്നതിൻ്റെ പരിവപ്പെടാറില്ല. പ്രൊഡക്ഷൻ ഫുഡിനെ പറ്റി പരിയപ്പെടാറില്ല, പരിവപ്പെടാറില്ല. നമ്മളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരിക്കലും കാശിൻ്റെ വലിപ്പമോ ഒരിക്കലും തൻ്റെ പ്രശസ്തി ഇത്രയാണ് എന്ന് നമ്മളോട് കാണിക്കുകയോ ചെയ്യാത്ത അതുല്യനായ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. കലാകാരനെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്ക് കൊട്ടാരം ശ്രീധരനായരെയും പി ജെ ആൻ്റണിയെയും എസ് പി പിള്ളയും അടൂർ ഭാസിയെയും കെ പി എസ് സി ലളിതയും സുമാരി ചേച്ചിയും മനോരമയും നാഗേശനെയാണ് കലാകാരനിലേക്ക് എനിക്ക് ഇഷ്ടം. അവർ കലാകാരന്മാർ തന്നെയാണ്, കലാകാരികൾ തന്നെയാണ്. പക്ഷേ സ്റ്റാർഡം എന്ന് പറയുന്നതുകൊണ്ട് മുതലാക്കാത്ത ഒരു നടൻ പ്രേം നസീർ മാത്രമാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. അതുപോലെ അത് അത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച എന്നെപ്പോലൊരു നടൻ ഒരിക്കലും അഹങ്കരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. സിനിമയിനെ എങ്ങനെയോ പൊക്കോട്ടെ, അതിനെപ്പറ്റിയല്ല. പക്ഷേ ഇവിടെ വരുന്നത് ഇത്രയും പറയാൻ കാര്യം, ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് കേബിൾ ടി വി ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ സാധാരണഗതിയിൽ സിനിമകൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ചില പിന്നെ വാർത്തകൾ കാണിക്കുന്നു. ഇതല്ലാതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കുക, ചെയ്യാമെങ്കിൽ ചെയ്യുക, ഒരു കലാകാരൻ്റെ ആവശ്യമാണ്. അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ ബന്ധപ്പെട്ട ഏറ്റവും വലിയ വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ അതോറിറ്റീസ് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു പുതിയ ഗായകനെ കൊണ്ട് ഒരു പാട്ടെഴുതിക്കുക, സംഗീത സംവിധാനം ചെയ്യാനറിയാം എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് അത് സംവിധാനം ചെയ്യും. പുതിയ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെയും കൊണ്ട്, യുഗ്മഗാനമാണെങ്കിൽ അങ്ങനെ, സോളോ ആണെങ്കിൽ അങ്ങനെ, ഇവർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം ഈ പിള്ളേരെ കൊണ്ട് പാടിക്കുക. ഇത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരീക്ഷണം നടത്തിക്കൂടെ? എന്തിനാണ് ദാസേട്ടൻ പാടിയ പാട്ട് തന്നെ വന്ന് ലോനപ്പം പാടുന്നത്? എന്തിനാണ് കിഷോർക്കും മുഹമ്മദ് റാഫിയും അവർ തെളിയിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്കിതാണ്, ഞങ്ങൾ ഇത് തന്നെ ചെയ്തിരിക്കുകയാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഛർദിൽ വാരി തിന്ന് ഛർദിച്ച് 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 എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഒരു പുതിയ കല, ഒരു പുതിയ ഗാനരചനയെ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുക. നാളെ എന്നെ ആദ്യമായിട്ട് സിനിമയെ കൊണ്ടു ശ്രീമാരൻ തമ്പി ചേട്ടനാണ്. നാളെ ഒരു ശ്രീമാരൻ തമ്പി വേണം ഇവിടെ, നാളെ ഒരു വയലാറ് വേണം ഇവിടെ. ഏഷ്യാനെറ്റ് കേബിൾ ടി വി ഒന്ന് ചിന്തിച്ചുകൂടാ. ഒരു പുതിയ ഗാനം സ്വീകരിക്കുന്നു, നിങ്ങൾക്കെല്ലാം ഗാനങ്ങൾ എഴുതി അയക്കാം. ആ ഗാനങ്ങൾ ഇന്ന ഗാനം സെലക്ട് ചെയ്തു എന്നൊരു പാനൽ പറയുക. ആ ഗാനം ചിട്ടപ്പെടുത്താൻ സംഗീത സംവിധാനത്തിൽ താല്പര്യമുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ നാടകവേദികളിലുണ്ട്. ഒരുപാട് പേര് അവസരം കിട്ടാത്ത അധകൃതർ ഈ കേരളത്തിലുണ്ട്. വമ്പന്മാരുടെ പിടിച്ചു പറ്റാൻ സാധിക്കാത്ത അതിമനോഹരമായ കഴിവുള്ള അതിവൈഭവമുള്ള സിദ്ധിയുള്ള അധകൃതരായ ഇത്ര ചെറുപ്പക്കാരുണ്ട്. എനിക്കറിയാം, എന്നോട് തന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അപ്രാപ്യമായ മേഖലയാണ് ജഗദീഷ്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അവർക്ക് സംഗീത സംവിധാനം ചെയ്യാൻ അവസരം കൊടുക്കുക. ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ ഒരു ഓർക്കസ്ട്രയെ കൊടുക്കുക. അവർ ചിട്ടപ്പെടുത്തട്ടെ, ഒരു ദിവസം ചിട്ടപ്പെടുത്തുന്നത് ജനം കാണട്ടെ. ഈ മ്യൂസിക് ഡയറക്ടർ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഗായകൻ എന്താണ് പാടുന്നത്? രണ്ടു ദിവസത്തെ റിഹേഴ്സലായിക്കോട്ടെ, മൂന്നാമത്തെ ദിവസം ഗായകർ പാടട്ടെ. അതിൽ മിടുക്കരാണെന്ന് തെളിയിക്കട്ടെ. എസ് എം എസ് വിട് തട്ടിപ്പാ. അതിനുവേണ്ട ജഡ്ജസിന് ഇത്തിരി മാർക്ക് കൊടുക്കട്ടെ, മാർക്ക് കൊടുക്കട്ടെ. അങ്ങനെ കോർപ്പറേറ്റ് പിടിയിൽ നിന്നും കലയെ നിങ്ങൾ രക്ഷിക്കുക. ഗിവ് എ ടെൻഡർ ടു ദ പബ്ലിക്. നിങ്ങളൊരു പാട്ടയക്ക്, ഞങ്ങൾ ചിട്ടപ്പെടുത്തി തരും. ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ അവർ ചിട്ടപ്പെടുത്തുന്ന രീതി കാണിച്ചു തരും. രീതി കാണിച്ച മൂന്നാമത്തെ ദിവസം ഈ പാട്ട് ഒരു പുതിയ ഗായകനും ഗായികയും പാടുന്നു. ജഡ്ജസ് മാത്രം ഒരു മാർക്കിടുന്നു. ആ മാർക്കിൻ്റെ അടിസ്ഥാനം കോടിയൊന്നും കൊടുക്കണ്ട, ഹൃദയം നിറഞ്ഞ് 100,000 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ജയിക്കുന്ന കുട്ടിക്ക് 100,000 രൂപ ഞാൻ തരാൻ തയ്യാറാണ്. എല്ലാ മത്സരത്തിലും എൻ്റെ അച്ഛൻ്റെ പേരിൽ, എൻ്റെ അച്ഛൻ്റെ പേരിൽ, ജഗതി എൻ കെ ആചാര്യയുടെ പേരിൽ 100,000 രൂപ ഞാൻ തരാം. കോടികളില്ല എനിക്ക്. നിങ്ങളൊരു പുതിയ സംഭവങ്ങൾ കൊണ്ടുപോവാം, അത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ സപ്പോർട്ടർക്കും, എൻ്റെ ഗുരുഭൂതർക്കും, എന്നെ ഇതുവരെ ഈ ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം വരെ എന്നെ സഹിച്ച, എന്നെ നയിച്ച, എനിക്ക് പ്രോത്സാഹനം തന്ന, എന്നെ അംഗീകരിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അതിലുപരി എൻ്റെ അച്ഛൻ്റെ ഒരു രേഖാചിത്രം എനിക്ക് കിട്ടി. ആര് വരച്ചതാണെന്നറിയില്ല എനിക്ക്. വളരെ നന്ദിയുണ്ട് ആ ചിത്രകാരനോട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ പ്രസൻസ് ആയിരിക്കാം അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വരുമായിരുന്നു ഇത് കാണാൻ. ജീവിച്ചിരിപ്പില്ല,
കാരണം ഒരു മകൻ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭാഗ്യമാണ് ഒരു അച്ഛനെ സംബന്ധിച്ച്, ഒരു അമ്മയെ സംബന്ധിച്ച്. ഞാൻ ഈ നിമിഷത്തിൽ, ഈ ധന്യ നിമിഷത്തിൽ എനിക്ക് പത്മഭൂഷണോ പത്മശ്രീയോ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടറോ അതൊന്നും വിഷയമേ അല്ല. ഇനി കിട്ടിയാലും എൻ്റെ പട്ടിക്ക് പോലും വേണ്ട എന്നുള്ള, ഞാൻ വാങ്ങിക്കുകയല്ല. ജഗതി എൻ രാജയുടെ മകനാണെങ്കിൽ അത്തരം ഒരു ഉപകാരങ്ങളും ഞാൻ എൻ്റെ മക്കളെ സാക്ഷിയിരുത്തി പറയുന്നു, ഞാൻ സ്വീകരിക്കില്ല. ഔപചാരിക വെടിക്ക് വേണ്ടി എൻ്റെ മൃതശരീരത്തിൽ ചുറ്റും വരികയും അരുത് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ടി എം ജേക്കബ് അടക്കം വരരുത്, എന്നെ സ്നേഹിതനായിട്ട് കാണുക. കാരണം 61 വയസ്സ് കഴിഞ്ഞ് എനിക്കിനി പുരസ്കാരങ്ങൾ വേണ്ട. എൻ്റെ ജീവിത ബാധ്യതകളെല്ലാം ഒരു കലാകാരൻ നൽകി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് ദൈവം തരുന്ന ബോണസാണ് എനിക്ക്. ഒരിക്കലും ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. ദയവ് ചെയ്ത് എൻ്റെ ഭൗതിക ശരീരത്തെ സ്നേഹം കൊണ്ട് നിങ്ങൾ വീർപ്പുമുട്ടിക്കുക, അധികാരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കാതിരിക്കുക. നന്ദി, നമസ്കാരം. Thank you, sir.